ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് മലബാർ സ്പെഷ്യൽ മുട്ടമാലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 10 മുട്ട അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മുട്ട 2 സെപ്പറേറ്റായിട്ട് മാറ്റുന്നുണ്ട്. വൈറ്റ് 1-ലും അതുപോലെ മഞ്ഞ 1-ലും ആണ് മാറ്റുന്നത്. മുഴുവൻ മുട്ട ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മുട്ടയുടെ മഞ്ഞ ഒന്ന് ഒരു അരിപ്പ പാത്രത്തിലോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു കോരിയിലിട്ടിട്ട് അരിച്ചെടുക്കണം. ഇതിൻ്റെ ഉള്ളിലൊരു പാട പോലത്തെ സാധനം മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുട്ടമാല റെഡിയാക്കുമ്പോൾ കട്ട കൂടാതെ നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബോട്ടിലേക്ക് മാറ്റാം. ഇതേപോലൊരു കുപ്പി എടുക്കുക, ലിക്വിഡിൻ്റെ കുപ്പി എങ്ങനെ നന്നായി കഴുകി എടുത്തിട്ട് ഇത് വെച്ച് നമുക്ക് നന്നായിട്ട് മുട്ടമാല റെഡിയാക്കാൻ പറ്റും. ഞാൻ ഇങ്ങനത്തെ ഒരു കുപ്പിയിൽ വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. എന്നിട്ടൊരു പാത്രത്തിൽ 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ മുട്ടമാല ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് എടുത്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കൊടിഞ്ഞു കൊടുക്കണം. ഒന്ന് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും. അപ്പം നമുക്ക് ഇതുപോലെ മുഴുവനായിട്ട് നമുക്കിതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം തീ കൂട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ ഒഴിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് കോരിയെടുക്കുക ചെയ്യുന്നത്. അങ്ങനെ മാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അപ്പമാണ് റെഡിയാക്കുന്നത്. നമ്മൾ ഈ നാട്ടിൽ പിന്നാണത്തപ്പം എന്നാണ് ഇതിന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ളയാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചത്. അപ്പോൾ ആ വെള്ളയിലേക്ക് കുറച്ച് ഏലക്കായ പൊടിയും അതുപോലെ 1 കപ്പ് പഞ്ചസാരയും, പിന്നെ ഞാൻ എടുത്തത് 1/4 കപ്പ് പാൽപ്പൊടിയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊരു ആവിപ്പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതേപോലെ ഒരു ആവിപ്പാത്രത്തിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ മുട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.